ക്രീമിയ പാലത്തിൽ 10 ടൺ TNT പൊട്ടിത്തെറിച്ചു എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയധികം ഇമ്പാക്റ്റ് ചെലുത്താനാകൂ എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. റഷ്യയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണിത്. അങ്ങനെയാണെങ്കിൽ ക്രീമിയ പാലത്തിൽ 10 ടൺ TNT എങ്ങനെ വാഹനത്തിൽ കൊണ്ടുവന്നു, അതിന് പുറകിലെ ചില കാരണങ്ങൾ, റഷ്യ വളരെ രഹസ്യമായി അന്വേഷണം നടത്തി എന്നുള്ളൊരു വസ്തുത ന്യൂസായി പുറത്തു വന്നിരിക്കുന്നു. 10 ടൺ TNT എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ട് അത് രഹസ്യമായി സൂക്ഷിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ കുറച്ചു കാലമായി കണ്ടില്ല, ഇന്നും അതിനെക്കുറിച്ച് കാണാം. ഉക്രൈൻ യുദ്ധത്തിന്റെ അവസാനത്തിനായി കാത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ അത് കാർഗിവ് മേഖലയായാലും ഒഡീഷ തുറമുഖമായാലും റഷ്യയുടെ ആക്രമണം വളരെ കൂടുതലാണ്. ലളിതമായി പറഞ്ഞാൽ അത് മികച്ചതായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടവയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അമേരിക്കയിൽ വളരെ സ്വാധീനം ചെലുത്തില്ല, റഷ്യയിലും അത് വളരെ സ്വാധീനം ചെലുത്തില്ല, പക്ഷെ യൂറോപ്യൻ യൂണിയനിൽ അത് സ്വാധീനം ചെലുത്തും. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, അവരുടെ സഖ്യകക്ഷികൾ, ഈ വർഷങ്ങളിലെല്ലാം അവർ ഉപയോഗിച്ച തന്ത്രങ്ങൾ, ഇതെല്ലാം തകർന്നേക്കാം. അതുകൊണ്ട് അമേരിക്കയെ വിശ്വസിച്ച യൂറോപ്യൻ യൂണിയൻ എന്നത് മാറി യൂറോപ്യൻ യൂണിയനെ ഒറ്റപ്പെടുത്തിയേക്കാം, അവർ തനിച്ചായേക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമ്പോൾ ഉക്രൈനെ പിന്തുണച്ച യൂറോപ്യൻ യൂണിയൻ ആയാലും യൂറോപ്പിലെ വലിയ ആണവ കേന്ദ്രമായാലും ഇതെല്ലാം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട കാലമുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ശുപാർശ പോളണ്ട് നൽകിയിട്ടുണ്ട്. പോളണ്ടിന്റെ അഭിപ്രായത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒരു കനത്ത ബ്രിഗേഡ് രൂപീകരിക്കണം. ഈ ഹെവി ബ്രിഗേഡിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. ഈ കനത്ത ബ്രിഗേഡുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരതിന് ഫണ്ട് നൽകണം. യൂറോപ്യൻ യൂണിയൻ അവർക്ക് ആവശ്യമായ ശമ്പളം, സാങ്കേതികവിദ്യ എല്ലാം കൈമാറണം. അവർ തന്നെ അത് ആസൂത്രണം ചെയ്യുകയും വേണം. ഇതിൽ അമേരിക്ക വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങൾ വരണ്ട എന്നർത്ഥം. അമേരിക്ക വരണ്ട എന്ന് ചിന്തിക്കുന്നത് പോളണ്ടാണ്. പോളണ്ടിന്റെ തീരുമാനത്തിന് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവർ ഒരു കനത്ത ബ്രിഗേഡ് രൂപീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യ യൂറോപ്യൻ യൂണിയനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ ഉത്തരവിന് ആവശ്യമില്ല, അമേരിക്ക വന്ന് രക്ഷിക്കേണ്ട ആവശ്യമില്ല, അമേരിക്കയുടെ അടുത്ത നീക്കത്തിനായി യൂറോപ്യൻ യൂണിയൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ കനത്ത ഒരു ബ്രിഗേഡ് ഉണ്ട്. വന്ന് റഷ്യ ആക്രമിക്കുക എന്ന് ആ ഹെവി ബ്രിഗേഡിന് ഒരു കമാൻഡ് നൽകാം. അതുകൊണ്ടാണ് പോളണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ഹെവി ബ്രിഗേഡിന് ആവശ്യപ്പെട്ടത്. അതിനാൽ പോളണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് തീർച്ചയായും നാറ്റോക്കെതിരായാണ്. പക്ഷെ പോളണ്ട് അതിനെ ന്യായീകരിക്കുന്നത് ഇത് നാറ്റോക്കെതിരല്ല, അത് യൂറോപ്യൻ യൂണിയനെ സംരക്ഷിക്കാനാണ് എന്ന്. നമുക്ക് ആവശ്യമായ ശക്തി ഞങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ അമേരിക്ക നാറ്റോ സൃഷ്ടിച്ചതും അതിനുവേണ്ടി തന്നെയല്ലേ? അപ്പോൾ അമേരിക്ക ഇതിന് എങ്ങനെ ഒരു വഴി നൽകും? നിങ്ങൾക്കൊരു കനത്ത ബ്രിഗേഡ് ഉണ്ട്, ശരി തന്നെയാണ്, എങ്കിലും ഞങ്ങൾ നാറ്റോയുമായി വന്ന് ശത്രുക്കളെ ആക്രമിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരിക? ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെ അമേരിക്കയ്ക്ക് വലിയൊരു പ്രശ്നമായി മാറും. യൂറോപ്യൻ യൂണിയനും ഇതൊരു പ്രശ്നമാണ്. ഇതിന് പിന്നിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമുക്കറിയാവുന്നതുപോലെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും അത് നന്നായി തന്നെ അറിയാം. അതിനെതിരായ തീരുമാനങ്ങൾ എടുക്കാൻ സമയത്തിന് മാത്രമേ കഴിയൂ. അടുത്തത് നൈജർ. നൈജറിന്റെ ഇപ്പോഴത്തെ നേതാവ് കുർക്കിന ഫാസോ, ഇവർ അമേരിക്കയ്ക്ക് എതിരാണ്. അതുപോലെ റിപ്പബ്ലിക് ഓഫ് ചാഡും അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്കയുടെ പിന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. റഷ്യയുടെ സൈന്യം സുരക്ഷയ്ക്കായി അവിടെ നിൽക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. അതിനായി റിപ്പബ്ലിക് ഓഫ് ചാഡ് ഇപ്പോൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് കീഴിലാണ്. ആഫ്രിക്കയിൽ അമേരിക്കയുടെ പിടി മെല്ലെ മെല്ലെ അസ്തമിക്കുന്നതായും കാണാം. ആഫ്രിക്കയിൽ ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ അമേരിക്കയിലെ സൈന്യമിരിക്കേണ്ട നൈജറിന്റെ ഭാഗത്ത് ഒരു റഷ്യൻ സൈന്യമുണ്ടെന്നും വാർത്തയുണ്ട്. റഷ്യൻ ആഫ്രിക്കൻ കോപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്കൻ സൈനികരിൽ നിന്ന് കുറച്ച് ആളുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വന്നവർ നൈജറിലുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. റിപ്പബ്ലിക് ഓഫ് ചാഡിലേക്ക് പോയ റഷ്യൻ സൈനികർ വാഗ്നർ കോപ്സിൽ നിന്നുള്ളവരാണ്. അതിനാൽ വാഗ്നർ കോപ്സിൽ ഒരു പുതിയ രൂപീകരണം നൽകുകയും അത് അമേരിക്കയ്ക്കെതിരായ തന്ത്രപരമായ ആസൂത്രണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. ആഫ്രിക്കയിൽ റഷ്യയുടെ പിടി മെല്ലെ മങ്ങുന്നു. അടുത്തത് ലിത്വാനിയയുടെ പ്രസിഡന്റാണ്. ലിത്വാനിയയുടെ പ്രസിഡന്റ് റഷ്യക്കെതിരെയാണ്. ബാൾട്ടിക് രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം പോരാടേണ്ട സാഹചര്യം ഉണ്ടാകും. ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെ റഷ്യക്ക് പോരാടേണ്ടി വരുമെന്നും നമുക്കറിയാം. ലിത്വാനിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ക്രീമിയ റഷ്യയുടേതാണെന്ന് അദ്ദേഹം പറയുന്നു. ക്രീമിയ റഷ്യയുടേതാണെന്നും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും നിലവിലെ പ്രസിഡന്റിൽ നിന്നും നേർ വിപരീതമായ നിലപാടാണ് സ്ഥാനാർത്ഥി സ്വീകരിച്ചിരിക്കുന്നത്. അതെങ്ങനെ തടയാമെന്ന ചോദ്യവും വരുന്നുണ്ട്. ലിത്വാനിയയിലെ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള ഒരു ചോദ്യമാണിത്. അടുത്തത് പുതിയ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം F-16 ആണ്. പാട്രിയറ്റ് മിസൈൽ സംവിധാനം ഉക്രൈനോ? അപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കും. ഇതിനുള്ള ഒരു ഉത്തരം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്.
പുതിയ പാട്രിയറ്റ് മിസൈൽ സംവിധാനം F-16 ജൂൺ അവസാനത്തോടു കൂടി ഉക്രൈനിലെത്തും. ഇനി 2 മാസങ്ങൾ ബാക്കിയുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ ഉക്രൈന് എത്രത്തോളം നഷ്ടപ്പെടും എന്നുള്ളത് നമുക്കറിയില്ല. F-16 വേണമെന്ന് ഉക്രൈൻ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ F-16 പരിശീലനവും നൽകി. എന്നാൽ ഒരു ഘട്ടത്തിൽ F-16 M-1 Abrahamsനെ പോലെ ആകുമോ? ഉക്രൈൻ അതും നശിപ്പിക്കുമോ? അവർ റഷ്യയെ എളുപ്പത്തിൽ ആക്രമിക്കും. അമേരിക്കയ്ക്ക് ഇത്തരമൊരു ഭയമുണ്ട്. M-1 Abraham ടാങ്ക് പൂർണ്ണമായും തകർന്നു. ഫയൽ ചെയ്ത യുദ്ധത്തിൽ എബ്രഹാം ടാങ്ക് അതിൻ്റെ ജോലി ശരിയായി ചെയ്തില്ല. അതുകൊണ്ടത് വാങ്ങാൻ പാടില്ല എന്നവർ അഭ്യർത്ഥിച്ചു. നിരവധി രാജ്യങ്ങളും നഗരങ്ങളും യുദ്ധത്തിൽ എബ്രഹാം ടാങ്കിനെ എതിർത്തു. F-16 ഇവിടെ വരികയും ഉക്രൈൻ റഷ്യ ആക്രമിക്കുകയും ചെയ്താൽ റഷ്യ F-16 ആക്രമിച്ച് നശിപ്പിക്കും. അത് വലിയ നാണക്കേടായിരിക്കും. അത് ഉക്രൈൻ നാണക്കേടല്ല, അമേരിക്കയ്ക്കായിരിക്കും നാണക്കേട്. F-16 എവിടെയാണെന്ന് കണ്ടെത്താനുള്ള രഹസ്യ കോഡ് റഷ്യ കണ്ടെത്തി. ഇല്ലില്ല, നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയില്ല. ഞങ്ങൾ ഒരു കവചമിട്ട് എവിടെയെങ്കിലും മറയ്ക്കും എന്ന് ഉക്രൈൻ പറഞ്ഞാൽ കൂടിയും എന്ത് സംഭവിച്ചാലും അതൊരു യുദ്ധക്കളമായാലും പ്രത്യേക സ്ഥലമായാലും നഷ്ടം അമേരിക്കയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് അവരത് കൊടുക്കാൻ വൈകിപ്പിക്കുന്നത്. ഇല്ല, ഇപ്പോഴല്ല, പിന്നീട്. ഇങ്ങനെ സമയം കടന്നു പോകുമ്പോൾ ഉള്ളതെങ്കിലും തന്നാൽ മതിയെന്ന് ഉക്രൈൻ ചോദിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കാലക്രമേണ ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. F-16 റഷ്യ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. F-16 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ചാരം മാത്രമാകും ബാക്കിയെന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായ നാറ്റോയുടെ ആശയമാണ്. ഉക്രൈനിലേക്ക് നാറ്റോ സേനയെ അയക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഇതിന് എതിരായിരുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. ബ്രിട്ടീഷിന്റെ വിദേശകാര്യമന്ത്രി ഇത് തടയാതിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്രാൻസിന്റെ തീരുമാനത്തിന് നാറ്റോയുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് നാറ്റോ വേഴ്സസ് റഷ്യ യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അടുത്തത് ഫിൻലാൻഡാണ്. കലിനിൻഗ്രേഡ് മേഖല റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്ന് ഫിൻലാൻഡ് പറഞ്ഞു. ആ മേഖലയിൽ നിന്ന് റഷ്യയെ ഒറ്റപ്പെടുത്തണം. റഷ്യ കാലിൻഗ്രാഡിൽ പ്രവേശിക്കുന്നത് തടയാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള പദ്ധതിയുണ്ടെന്നും ഫിൻലാൻഡ് അറിയിച്ചു. ഇത് നേരിട്ട് ഫിൻലാൻഡ് റഷ്യയെ ആക്രമിക്കുന്നതിന് ഒരു അവസരം നൽകുകയാണ്. ഉത്തരകൊറിയയുടെ ആയുധം ഉപയോഗിച്ച് റഷ്യ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഉത്തരകൊറിയ, റഷ്യ, ചൈന ഇവർ തമ്മിൽ ചേർന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ജാഗരൂകരായിരിക്കണം. ഇങ്ങനെ വാഷിങ്ടൺ പോസ്റ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കി. നമ്മളിന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ കണ്ടു. ഈ ഒരു അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.